ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ വംശജൻ ഋഷി സുനക്കിന് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും മുന്നേറ്റം. 101 കൺസർവേറ്റീവ് പാർട്ടി എം പിമാരുടെ പിന്തുണ നേടിയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ സുനക് മുന്നിലെത്തിയത്. ഇതോടെ ബോറിസ് ജോൺസന്റെ പിൻഗാമിയായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മത്സര രംഗത്ത് ഇനി അവശേഷിക്കുന്നത് 5 പേർ. ഋഷി സുനകിനൊപ്പം മത്സരരംഗത്തുള്ള വാണിജ്യ സഹമന്ത്രി പെന്നി മോർഡോണ്ട് 83 വോട്ടും വിദേശകാര്യ സെക്രട്ടറി ലിസ്ട്രസ് 64 വോട്ടും മുൻമന്ത്രി കെമി ബാദനോച്ച് 49 വോട്ടും ടോം ടുഗൻഡാറ്റ് 32 വോട്ടും ഇന്ത്യൻ വംശജയായ അറ്റോർണി ജനറൽ സുവേല ബ്രേവർമാൻ 27 വോട്ടുമാണ് നേടിയത്. ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച സുവേല ബ്രേവർമാൻ ഇതോടെ മത്സരരംഗത്ത് നിന്ന് പുറത്തായി. രണ്ടുപേർ മാത്രം മത്സരരംഗത്ത് ശേഷിക്കും വരെ പല ഘട്ടങ്ങളിലായി എം പിമാർക്കിടയിൽ വോട്ടെടുപ്പ് തുടരും. സെപ്റ്റംബർ 5 ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ചുമതലയേൽക്കും. പ്രധാനമന്ത്രിയായാൽ ആ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനായിരിക്കും ഋഷി സുനക്. ഇന്ത്യൻ ദമ്പതികളായ യാഷ്വീറിന്റെയും ഉഷാ സുനകിന്റെയും മകനായി ബ്രിട്ടനിലെ സദാംപ്ടണിൽ 1980 മെയ് 12 ഋഷി സുനക് ജനിച്ചത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിവയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇൻഫോസിസ് സഹസ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തിയുടെ മകൾ അക്ഷത ഭാര്യയാണ്. 2014 ആദ്യമായി എം ബി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഋഷി ബോറിസ് ജോൺസൺ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായതോടെയാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധേയനായത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24.